അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാ പ്രേക്ഷകർക്കും പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട കുഞ്ഞിമരക്കാർ ഷഹീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറയിലേക്ക് വന്നിട്ടുള്ളത്. നമ്മളിങ്ങനെ ഒരു പുഴൻ്റെ ഒരു പാലൊക്കെ കടന്ന് വന്നത്, നല്ല ഒരു അരുവി ഇങ്ങനെ പോകുന്നുണ്ട്. പുഴയാണ്, ചെറിയൊരു പുഴയാണ്. അപ്പോൾ നല്ല ഒരു പ്രകൃതി മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ്. കാളാടാണ്, തിരൂരിൽ നിന്നും കാളാട്. അപ്പോൾ ഇങ്ങോട്ട് പല റൂട്ടുണ്ട്. ഞാൻ വന്നത് തിരൂർ കാളാട് ബസ്സിൽ റൂട്ടിലാണ് വന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട ഷഹീദ് കുഞ്ഞി മരക്കാർ ഷഹീദ് റളിയല്ലാഹു അൻഹു, ചരിത്രങ്ങളൊക്കെ നമുക്ക് ഒരുപാട് അറിയാമല്ലോ അല്ലേ. എന്താണ്, ശത്രുക്കൾ ഏഴ് കഷ്ണങ്ങളാക്കി വെട്ടി കടലിൽ ഒഴിക്കുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ഭാഗം ഇവിടെ കാളാട് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വന്നടയുകയും ചെയ്തു. അങ്ങനെ പല ഭാഗങ്ങളും പല സ്ഥലത്താണുള്ളത്. വിശദമായിട്ടുള്ള എവിടെയൊക്കെയാണ് എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇൻഷാല്ലാ നമുക്ക് മഖാമിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അറിയാം. നമ്മൾ മഖാമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. വലിയ ജുമാ മസ്ജിദ് പള്ളി, അതിൻ്റെ അടുത്ത് ബഹുമാനപ്പെട്ട മക്കാം, കുഞ്ഞിമരക്കാര മക്കാമാണ്. അപ്പോൾ മക്കാം ആദ്യമായിട്ട് വരാനുണ്ട്. മക്കാം ഇവിടെ എഴുതിയിട്ടുണ്ട്, നോക്കാം. അപ്പോൾ ഇതാണ് ഷഹീദ് കുഞ്ഞിമരക്കാർ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ തുറന്നിട്ടില്ല. നമ്മൾ രാവിലെ എത്തിയത്, അപ്പോൾ തുറക്കാനൊരു 10 മിനിറ്റ് കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ട് സിയാറത്തിന്, അവരൊക്കെ അതിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മക്കാം തുറന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സിയാറത്തിന് വേണ്ടി ഉള്ളിലേക്ക് കയറുകയാണ്. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ സിയാറത്തിന് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സിയാറത്തൊക്കെ ചെയ്ത് മക്കാമിൻ്റെ ഉള്ളത്തെ ആ ഒരു ഭാഗങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇവിടെ ബഹുമാനപ്പെട്ട ഹസ്രത്ത് കുഞ്ഞിമരക്കാർ റളിയല്ലാഹുവിൻ്റെ കാലാണ് അറിഞ്ഞത്. കാളാടാണ് സ്ഥലം, നേരത്തെ പറഞ്ഞല്ലോ. തിരൂർ താന്നൂരുന്നൊക്കെ വരാം. താന്നൂരിന്ന് പുളി എന്താണ് പുതിയ അടപ്പുറം വന്നാൽ എളുപ്പമാണ്. തിരൂരുന്നാകുമ്പോൾ തിരൂരിന്ന് നമ്മൾ കാളാട് ബസ്സിൽ അങ്ങനെ വന്നത് കേട്ടോ. പിന്നെ ഉണ്ണിയാൽ ഇറങ്ങിയാൽ വലത്തോട്ടേക്കുള്ള ഈ റോട്ടിന് നേരെ പോന്നാൽ, റോട്ടിന് വലത്തോട്ട് ക്യാരോ മാർക്ക് റോട്ടിന് പോന്നാൽ നേരെ പുതിയ അടപ്പുറം വന്നിട്ട് കാളാടക്ക് മസ്ജിദ്ക്ക് നേരെ പോക. വലിയ മസ്ജിദും മക്കാമും ഒപ്പം ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വോയിസ് ഒഴിവാക്കിയിട്ട് പുതിയ വോയിസ് ഇട്ട് കൊടുത്താണ്. കാരണം നിറച്ച് കാക്കച്ചയുടെ സൗണ്ട് ഉണ്ടാക്കിയിട്ടേ. ഇവിടെ പറയണ എന്താ വെച്ചാൽ, ഇവിടെ സിയാറത്ത് കഴിഞ്ഞു, നമ്മൾ തിരിച്ചു പോവുകയാണെന്ന് പറയാണ്. അപ്പോൾ പുതിയ ഒരു വീഡിയോയിൽ ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്യാനും കമൻ്റ് അറിയിക്കാനൊന്നും മറക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.